നമസ്കാരം. കേരളത്തിലെ ഭരണം നിയന്ത്രിക്കുന്നത് സംഘടിത മതമൌലികവാദ ശക്തികളെന്ന് കുടുംബശ്രീയുടെ പ്രതിജ്ഞ പിൻവലിച്ചതിലൂടെ തെളിഞ്ഞുവെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പെൺകുട്ടികൾക്ക് മാതാപിതാക്കളുടെ സ്വത്തിൽ തുല്യ അവകാശം കൊടുക്കണമെന്ന പ്രതിജ്ഞയാണ് മുസ്ലിം സംഘടനകളുടെ എതിർപ്പുയർന്നതോടെ സർക്കാർ പിൻവലിച്ചത്. സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രാലിറ്റി യൂണിഫോം നടപ്പിലാക്കുന്നതിൽ നിന്നും വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നതിൽ നിന്നും സമാനമായ എതിർപ്പുയർന്നതോടെ സർക്കാർ പിന്മാറിയിരുന്നു. കുടുംബശ്രീ പ്രതിജ്ഞ പിൻവലിച്ചത് സ്ത്രീവിരുദ്ധവും പിന്തിരിപ്പനുമാണെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഇവിടെ ശരിയത്ത് നിയമമാണോ നടപ്പിലാക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കുക തന്നെ വേണം. 50 കോടി മുടക്കി വനിതാ മതില് പണിഞ്ഞത് ശബരിമലയിൽ ലിംഗസമത്വം കൊണ്ടുവരാൻ മാത്രമാണ്. സ്ത്രീകൾക്ക് തുല്യമായ സ്വത്തവകാശം അനുവദിക്കില്ല എന്ന തീവ്രവാദികളുടെ ഫത്വയാണ് കേരളത്തിലെ പൊതു ഇടങ്ങളിൽ അംഗീകരിക്കപ്പെടുന്നത്. സർക്കാർ വോട്ട് ബാങ്കിന് വേണ്ടി നവോത്ഥാന മൂല്യങ്ങളെ ചവിട്ടി മെതിക്കുകയാണ്. സ്ത്രീകൾക്ക് ഭരണഘടന ഉറപ്പുവരുത്തുന്ന തുല്യ അവകാശമാണ് മതമൌലികവാദികളുടെ ഭീഷണിക്ക് മുമ്പിൽ സർക്കാർ അടിയറവ് പറഞ്ഞതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ജെൻഡർ ക്യാമ്പയിനിന്റെ ഭാഗമായി കുടുംബശ്രീ നടത്തുന്ന വിവിധ പദ്ധതികളിലെ സത്യപ്രതിജ്ഞയ്ക്കെതിരെ സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി രംഗത്തെത്തിയത്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നടത്തുന്ന ജെൻഡർ ക്യാമ്പയിനിന്റെ ഭാഗമായി കേരള സർക്കാർ നവംബർ 25 മുതൽ ഡിസംബർ 23 വരെ കുടുംബശ്രീയിലൂടെ വിവിധ പദ്ധതികൾ നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ഗ്രാമപഞ്ചായത്തുകൾക്കും കുടുംബശ്രീക്കും ജില്ലാ മിഷൻ കോർഡിനേറ്റർ നൽകുന്ന സർക്കുലറിൽ മൗലികാവകാശ ലംഘനമുണ്ട് എന്നാണ് സമസ്ത നേതാവ് ആരോപിക്കുന്നത്. പ്രതിജ്ഞയിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ സ്വത്തവകാശം നൽകുമെന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ നാസർ ഫൈസി പറയുന്നത്. വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ സിവിൽ നിയമങ്ങൾ മതപരമായ നിയമങ്ങളും വിശ്വാസങ്ങളും അടിസ്ഥാനപ്പെടുത്തി നൽകുന്ന അവകാശം ഭരണഘടനയുടെ മൗലികതയിൽപ്പെട്ടതാണ്. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം നടത്തുന്ന ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി കേരള സർക്കാർ 2022 നവംബർ 25 മുതൽ ഡിസംബർ 23 വരെ കുടുംബശ്രീയിലൂടെ വിവിധ പദ്ധതികൾ നടത്തുമ്പോൾ ശ്രേഷ്ഠകരമായ പലതിനോടും ചേർത്ത് മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന മൗലികാവകാശ ലംഘനമുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ഗ്രാമപഞ്ചായത്തുകൾക്കും കുടുംബശ്രീകൾക്കും ജില്ലാ മിഷൻ കോർഡിനേറ്റർ നൽകുന്ന സർക്കുലറിലാണ് ഈ മൗലികാവകാശ ലംഘനമുള്ളത്. 4ാമത്തെയാഴ്ച എല്ലാ കുടുംബശ്രീയിലും ജെൻഡർ റിസോഴ്സ് മീറ്റിലൂടെ പ്രതിജ്ഞ ചെയ്യാനുള്ള നിർദ്ദേശമുണ്ട്. പ്രതിജ്ഞയുടെ അവസാന ഭാഗത്തിൽ നമ്മൾ പെൺമക്കൾക്കും ആൺമക്കൾക്കും തുല്യ സ്വത്തവകാശം നൽകും എന്ന് സ്ത്രീകളെ കൊണ്ട് ചൊല്ലിക്കുകയാണ്. ഖുറാൻ പറയുന്നത് ആണിന് 2 പെണ്ണിന്റേതിന് തുല്യമായ ഓഹരിയാണുള്ളത്. സ്ത്രീകൾക്ക് അല്പം പോലും സ്വത്തവകാശമില്ലെന്ന് പൗരാണികമായി കരുതി വന്ന ലോകത്തോടാണ് പിതാവിന്റെയും ഭർത്താവിന്റെയും മകന്റെയും സ്വത്തിൽ സ്ത്രീക്ക് അനന്തര സ്വത്തവകാശം ഇസ്ലാം പ്രഖ്യാപിച്ചത്. എന്നാൽ പിതാവിന്റെ സ്വത്തിൽ അവർക്ക് പുരുഷന്റെ പകുതിയാക്കിയത് വിവേചനമല്ല, സ്ത്രീയുടെ എല്ലാ ജീവിത ചെലവും വഹിക്കേണ്ടത് പുരുഷനാണത്രേ. ഇങ്ങനെയാണ് ഫൈസി കൂടത്തായി കുറിപ്പിലൂടെ വാദിക്കുന്നത്. സംഭവം വലിയ വിവാദമായിരുന്നു. ഫൈസി കൂടത്തായിക്കെതിരെ നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇത്തരക്കാർ ഇപ്പോഴും ഇരുണ്ട കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അവിടേക്ക് ഒരുതരി വെളിച്ചം പോലും കടക്കുന്നത് അവർക്കിഷ്ടമല്ല, അതിന് അവർ സമ്മതിക്കുകയുമില്ല. എന്നാൽ നമ്മളെല്ലാവരും ഞെട്ടിക്കുന്നത് ഇതല്ല. സംസ്ഥാനം ഭരിക്കുന്നവർ പോലും ഇത്തരം പൊട്ടക്കിണറ്റിലെ തവളകൾക്ക് കൂട്ടു നിൽക്കുന്നത് കാണുമ്പോഴാണ് കേരളം പ്രബുദ്ധ കേരളമാണ് എന്ന് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Powered by Dimos Furniture, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.